हाई फ्रेंड्स ई वीडियो नोक केरला पीएससी विविध यूनिफोम पोस्ट कोचिंग एवुपति आर रहा क्वस्टन पेपर कोड वुमन पोलिस कॉन्स्टेबल आर्मड पोलिस बटालियन पोलिस इति अंज रहा एक्साम क्वस्टन पेपर अब इतने चौदह उत्तर नोक इंतल विवरवकाश नियम प्राबल्य वह वर्ष रंज ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2005 ആണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 ലാണ്. ശ്രീ അയ്യങ്കാളിയെ കീഴ്ജാതിക്കാരുടെ പ്രതിനിധിയായി 1911 ഏത് നിയമനിർമ്മാണ സഭയിലേക്കാണ് തെരഞ്ഞെടുത്തത്? തിരുവിതാംകൂർ. ശ്രീ അയ്യങ്കാളിയെ കീഴ്ജാതിക്കാരുടെ പ്രതിനിധിയായി 1911 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്കാണ് തെരഞ്ഞെടുത്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആര്? ഗോപാൽ പ്രഭു. ഈ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തിയാണ് ഗോപാൽ പ്രഭു. കെ എം മുൻഷി, ഗോപാലസ്വാമി അയ്യർ, എൻ മാധവ റാവു ഇവരെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു. ഏറ്റവും നീളമേറിയ ഇന്ത്യൻ റോഡ് ഏത്? ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഏറ്റവും നീളമേറിയ ഇന്ത്യൻ റോഡാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഏറ്റവും നീളമേറിയ ഇന്ത്യൻ റോഡാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ച നിയമങ്ങൾ ഏത്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ച നിയമങ്ങളാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം 2015 ലഭിച്ച ഇന്ത്യൻ കായിക താരം? സാനിയ മിർസ. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം 2015 ലഭിച്ച ഇന്ത്യൻ കായിക താരം സാനിയ മിർസയാണ്. 2019 രണ്ടു പേർക്കാണ് ലഭിച്ചത്, ദീപം മാലിക്കിനും ബജ്രംഗ് പൂനിയയ്ക്കും. 2019 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ദീപം മാലിക്കിനും ബജ്രംഗ് പൂനിയയ്ക്കും ലഭിച്ചു. 2016 സൗത്ത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എവിടെ? ഗുവാഹത്തി ആൻഡ് ഷില്ലോങ്. 2016 സൗത്ത് ഏഷ്യൻ ഗെയിംസ് നടന്നത് ഗുവാഹത്തിയിലും ഷില്ലോങ്ങിലും ആയിരുന്നു. 2019 നടന്നത് കാഠ്മണ്ഡുവിലും പൊക്രാനിലുമായിരുന്നു. കാഠ്മണ്ഡുവിലും പൊക്രാനിലുമായിട്ടാണ് 2019 സൗത്ത് ഏഷ്യൻ ഗെയിംസ് നടന്നത്. 2022 നടക്കാൻ പോകുന്നത് ലാഹോറിലാണ്. 2022 സൗത്ത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ലാഹോറിൽ ആണ്. ടിബറ്റൻ ബുദ്ധവിശ്വാസികൾ വസിക്കുന്ന ധരംശാല ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശ്. ടിബറ്റൻ ബുദ്ധവിശ്വാസികൾ വസിക്കുന്ന ധരംശാല ഹിമാചൽ പ്രദേശിലാണ്. ടിബറ്റൻ ബുദ്ധവിശ്വാസികൾ വസിക്കുന്ന ധരംശാല ഹിമാചൽ പ്രദേശിലാണ്. ഇന്ത്യയിൽ തടാകങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശം? ഉദയ്പൂർ. ഇന്ത്യയിൽ തടാകങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശമാണ് ഉദയ്പൂർ. ഇന്ത്യയിൽ തടാകങ്ങളുടെ നഗരം ഉദയ്പൂർ ആണ്. ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം ഏത്? അമരാവതി. ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം അമരാവതിയാണ്. ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനമാണ് അമരാവതി. 2015 സ്വന്തമായി ജലപദ്ധതി നടപ്പിൽ വരുത്തിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏത്? പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത്. 2015 സ്വന്തമായി ജലപദ്ധതി നടപ്പിൽ വരുത്തിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് IISER സ്ഥിരം ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? വിദുര. കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൻ്റെ സ്ഥിരം ക്യാമ്പസ് വിദുരയിലാണ്. കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൻ്റെ സ്ഥിരം ക്യാമ്പസ് വിദുരയിൽ ആണ്. ലോകത്തെ ഏറ്റവും ശക്തിയുള്ള സൂപ്പർ കമ്പ്യൂട്ടറായി 6 തവണയും തിരഞ്ഞെടുത്ത കമ്പ്യൂട്ടർ സിസ്റ്റം ഏത്? ടിയാൻഹൈ 2. ലോകത്തെ ഏറ്റവും ശക്തിയുള്ള സൂപ്പർ കമ്പ്യൂട്ടറായി 6 തവണയും തിരഞ്ഞെടുത്ത കമ്പ്യൂട്ടർ സിസ്റ്റം ടിയാൻഹൈ ആണ്.
ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിൻ്റെ പേര് സമ്മിറ്റ് എന്നാണെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും കൃത്യമായി അറിയുമെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക. ഇന്ത്യയുടെ 67-ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥി ആരായിരുന്നു? ഫ്രാൻസിസ് ഹൊലാൻഡേ. ഇന്ത്യയുടെ 67-ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥി ഫ്രാൻസിസ് ഹൊലാൻഡേ ആയിരുന്നു. 2020-ലെ അതായത് ഇന്ത്യയുടെ 71-ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥി ബ്രസീൽ പ്രസിഡൻ്റായ ജൈർ മെസിയസ് ബോൾസനാരോ ആണ്. ഇന്ത്യയുടെ 71-ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥി ബ്രസീൽ പ്രസിഡന്റ് ജെയർ മെസിയസ് ബോൾസനാരോ ആണ്. 2020 ജനുവരി 26. UNDP പുറത്തിറക്കിയ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2015-ൽ ഇന്ത്യ എത്രാം സ്ഥാനത്ത് നിലകൊള്ളുന്നു? 130. UNDP പുറത്തിറക്കിയ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2015-ൽ ഇന്ത്യ 130-ാം സ്ഥാനത്താണ് നിലകൊള്ളുന്നത്. 2015-ൽ ഏകദേശം 75,000 ഹെക്ടർ ഭൂമിയിൽ ജൈവ കൃഷി നടത്തി ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഏത്? സിക്കിം. 2015-ൽ ഏകദേശം 75,000 ഹെക്ടർ ഭൂമിയിൽ ജൈവ കൃഷി നടത്തി ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം സിക്കിം ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനം സിക്കിമാണ്. പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ വിമാനത്താവളം ഏത്? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. താഴെ പറയുന്ന ഏത് പദ്ധതിയുടെ അംബാസഡറായാണ് മഹാരാഷ്ട്ര ഗവൺമെൻറ് ശ്രീ സച്ചിൻ ടെണ്ടുൽക്കറെ 2015-ൽ തിരഞ്ഞെടുത്തത്? കടുവ സംരക്ഷണ പദ്ധതി. കടുവ സംരക്ഷണ പദ്ധതിയുടെ അംബാസഡറായാണ് മഹാരാഷ്ട്ര ഗവൺമെൻറ് ശ്രീ സച്ചിൻ ടെണ്ടുൽക്കറെ 2015-ൽ തിരഞ്ഞെടുത്തത്? ലോകസഭ ഏത് വർഷമാണ് ആറ്റമിക് എനർജി അമെൻമെൻറ്റ് ബിൽ പാസാക്കിയത്? 2015. ലോകസഭ 2015-ലാണ് ആറ്റമിക് എനർജി അമെൻമെൻറ്റ് ബിൽ പാസാക്കിയത്. ഗൂഗിളിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ CEO 2015-ൽ തിരഞ്ഞെടുത്ത വ്യക്തി ആരെ? സുന്ദർ പിച്ചൈ. ഗൂഗിളിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയി 2015-ൽ തിരഞ്ഞെടുത്ത വ്യക്തി സുന്ദർ പിച്ചയാണ്. അടുത്തായിട്ട് നോക്കുന്ന പേപ്പറാണ് പോലീസ് കോൺസ്റ്റബിൾ പോലീസ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിംഗ് എരുവാത്തിൽ 2/7/2016 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 85/2016 ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? ഭാരതപ്പുഴ. മിനി പമ്പ പദ്ധതി കേരളത്തിലെ ഭാരതപ്പുഴ നദിയുമായി ബന്ധപ്പെട്ടതാണ്. മിനി പമ്പ ഭാരതപ്പുഴ. പ്രസിദ്ധമായ രഥോത്സവത്തിന് പേരുകേട്ട ജില്ല ഏത്? പാലക്കാട്. പ്രസിദ്ധമായ രഥോത്സവത്തിന് പേരുകേട്ട ജില്ല പാലക്കാടാണ്. പ്രസിദ്ധമായ രഥോത്സവത്തിന് പേരുകേട്ട ജില്ല പാലക്കാട് ആണ്. കാളിദാസന്റെ ഏത് കൃതിയിലാണ് കേരളത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട പരശുരാമകഥ പരാമർശിക്കുന്നത്? രഘുവംശം. കാളിദാസന്റെ രഘുവംശം എന്ന കൃതിയിലാണ് കേരളത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട പരശുരാമകഥ പരാമർശിക്കുന്നത്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് 2015-ൽ രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതി ഏത്? ജീവദായിനി. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് 2015-ൽ രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതിയാണ് ജീവദായിനി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെ? പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പീച്ചിയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പീച്ചിയാണ്. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ നാവികസേനയിൽ ചേർന്ന് പ്രവർത്തിച്ച വിപ്ലവകാരി ചെമ്പക രാമൻപിള്ള. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ നാവികസേനയിൽ ചേർന്ന് പ്രവർത്തിച്ച വിപ്ലവകാരിയാണ് ചെമ്പകരാമൻ പിള്ള. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരൂർ ബോംബ് കേസ് ഉണ്ടായത്? കിറ്റിൻ്റെ സമരം. കിറ്റിൻ്റെ സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരൂർ ബോംബ് കേസ് ഉണ്ടായത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരെ? മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറിയാണ്
മന്നത്ത് പത്മനാഭൻ. ചട്ടമ്പി സ്വാമികളുടെ സമാധിസ്ഥലം ഏത്? പന്മന. ചട്ടമ്പി സ്വാമികളുടെ സമാധിസ്ഥലം പന്മനയാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധിസ്ഥലം പന്മന ആണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. തവാങ് ബുദ്ധവിഹാരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അരുണാചൽ പ്രദേശ്. തവാങ് ബുദ്ധവിഹാരം അരുണാചൽ പ്രദേശിലാണ്. തവാങ് ബുദ്ധവിഹാരം അരുണാചൽ പ്രദേശിലാണ്. സിൽവാസ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ്? ദാദ്ര നഗർ ഹവേലി. സിൽവാസ ദാദ്ര നഗർ ഹവേലി പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ്. സിൽവാസ എന്നത് ദാദ്ര നഗർ ഹവേലി എന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ്. സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത് ഏത്? യമുന. യമുന എന്നത് സിന്ധു നദിയുടെ പോഷക നദിയല്ല. യമുന എന്നത് സിന്ധു നദിയുടെ പോഷക നദി അല്ല. സത്ലജ്, ചിനാബ്, രവി ഇതെല്ലാം സിന്ധു നദിയുടെ പോഷക നദികളാണ്. ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഒറീസയിലെ റോർക്കലെ ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിതമായത്? ജർമ്മനി. ജർമ്മനിയുടെ സഹായത്തോടെയാണ് ഒറീസയിലെ റൂർക്കലെ ഉരുക്കു നിർമ്മാണശാല സ്ഥാപിതമായത്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൂരദർശിനി ഏത്? ആസ്ട്രോസാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൂരദർശിനി ആസ്ട്രോസാറ്റാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൂരദർശിനി ആസ്ട്രോസാറ്റ് ആണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏവാ? പഞ്ചാബും ബോംബെയും. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങളാണ് പഞ്ചാബും ബോംബെയും. മുഗൾ ചിത്രകലയുടെ സുവർണകാലം ആരുടേത്? ജഹാംഗീർ. മുഗൾ ചിത്രകലയുടെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ജഹാംഗീറിൻ്റെ കാലഘട്ടമാണ്. മുഗൾ ചിത്രകലയുടെ സുവർണകാലം ജഹാംഗീറിൻ്റെ കാലഘട്ടമാണ്. ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്? നിസ്സഹകരണ സമരം പിൻവലിച്ചത്. നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചത്. നിസ്സഹകരണ സമരം പിൻവലിച്ചതാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ഏത് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ്? കുമരപ്പ കമ്മിറ്റി. സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് കുമരപ്പ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ്. സാർക്ക് രാജ്യങ്ങളിൽ പെടാത്തത് ഏത്? മലേഷ്യ. മലേഷ്യ സാർക്ക് രാജ്യങ്ങളിൽ പെടാത്തതാണ്. മലേഷ്യ സാർക്ക് രാജ്യങ്ങളിൽ പെടുന്നില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലൊന്ന വർഷം? 1993. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലൊന്ന വർഷം 1993. വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം? ജമ്മു കശ്മീർ. വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം ജമ്മു കശ്മീരാണ്. ഇപ്പോൾ ഈ ചോദ്യത്തിന് പ്രശസ്തിയില്ല. പട്ടികജാതി കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദം ഏത്? അനുച്ഛേദം 338. പട്ടികജാതി കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദം 338. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെ? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്താണ്. ഗാർഹിക പീഡന നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? 2006. ഗാർഹിക പീഡന നിയമം പ്രാബല്യത്തിൽ വന്നത് 2006. ഗാർഹിക പീഡന നിയമം പ്രാബല്യത്തിൽ വന്നത് 2006.